അങ്ങോളമിങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ബാബരി മസ്ജിദ് തകർത്തതും അതുപോലെ തന്നെ തകർത്തവരെ കോടതി വെറുതെ വിട്ടതും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം മാത്രമല്ലാതെ നമുക്ക് ബാബരി മസ്ജിദിനെ കുറിച്ച് പിന്നിലുള്ള ചരിത്രത്തെ കുറിച്ച് അറിയില്ല. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബാബരി മസ്ജിദിന്റെ ഹിസ്റ്ററിയെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു ടോക്സ്, ലെറ്റ്സ് വീഡിയോ. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ 400 വർഷത്തിലധികം പഴക്കം കാണപ്പെടുന്ന ഒരു മുസ്ലിം പള്ളിയാണ് ബാബരി മസ്ജിദ്. 16 നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ആദ്യത്തെ മുഗൾ ചക്രവർത്തിയായ ബാബർ പണികഴിപ്പിച്ച ഒരു പള്ളിയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഹൈന്ദവരുടെ ആരാധനാ മൂർത്തിയായ ശ്രീരാമന്റെ ജനന സ്ഥലത്തുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചുകൊണ്ടാണ് ഈ ഒരു പള്ളി സ്ഥാപിച്ചത് എന്നാണ് ചില വ്യക്തികൾ അവകാശവാദവുമായി മുന്നോട്ട് വരുന്നത്. ആ ഒരു കാരണത്താൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു വിവാദത്താൽ തന്നെ ഒരുപാട് കാലങ്ങളായി ആ ഒരു പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു തർക്കത്തിന് നിയമത്തിന് മുന്നിൽ പോലും പരിഹാരമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പള്ളിയെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെ അറിയപ്പെടുന്നത് തർക്കമന്ദിരം എന്നാണ്. മസ്ജിദുൽ ബാബരി, അതായത് ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നത് 1527 ഇതിന്റെ പണി പൂർത്തിയാക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഈ ഒരു പള്ളി ഈ അടുത്ത കാലയളവിൽ ഇത് തകർക്കപ്പെടുകയും ചെയ്തു. അതായത് 1992 ഈ ഒരു പള്ളി നിലം പതിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിന് മേൽ ഹിന്ദു മുസ്ലിം ആദ്യ ലഹള നടന്നത് 1853. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലഹളകൾ നടന്നതിന് ശേഷമാണ് ഈ ഒരു പള്ളി അടച്ചിടാൻ ഗവൺമെന്റ് നിർദ്ദേശം നൽകുന്നത്. എന്നാൽ 1905 ഫൈസാബാദിലെ ജില്ലാ ഗസ്റ്റരുടെ അഭിപ്രായ പ്രകാരം ആ ഒരു പള്ളി തുറക്കുകയും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ തന്നെ ആരാധന നിർവഹിക്കാനും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പള്ളി തുറന്നെങ്കിലും മുസ്ലിങ്ങൾ അതിന് സമ്മതിച്ചിരുന്നില്ല. ആ ഒരു പള്ളിയുടെ മുൻഭാഗം മറക്കുകയും ഹിന്ദുക്കൾ ആ പള്ളിയുടെ മുൻവശത്തു നിന്നും ആരാധന നിർവഹിക്കുകയും ചെയ്തു. എങ്കിൽ പോലും ആ ഒരു സ്ഥലത്തിന് മേലുള്ള പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഇല്ലായിരുന്നു. എന്നാൽ 1992 ഹൈന്ദവരായ മനുഷ്യർ ആ ഒരു പള്ളി തകർത്ത് നീക്കുകയും ചെയ്തു. അതിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് ഇത് തകർത്തവർ പറയുന്നത്, അല്ലെങ്കിൽ കോടതി അടക്കം പറയുന്നത് ഇതിനു മേൽ യാതൊരു ഗൂഢാലോചനയും ഇല്ല എന്നാണ്. എന്നാൽ ആർക്കിയോളജി റിപ്പോർട്ട് പ്രകാരം രഹസ്യാന്വേഷണ ഏജൻസിയായ IB പഴയ ഉദ്യോഗസ്ഥനായിരുന്ന കൃഷ്ണദാർ 2005 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ തർക്കമന്ദിരം പൊളിക്കാൻ വേണ്ടി 10 മാസങ്ങൾക്ക് മുമ്പ് തന്നെ BJPയും അതുപോലെ തന്നെ RSSഉം ഗൂഢാലോചന നടത്തിയിരുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബാബരി മസ്ജിദിന്റെ തകർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1992 December 6 ഞായറാഴ്ച രാവിലെ അദ്വാനിയും വിനയ് കത്തിയാരും ഒന്നിച്ചു കൂടിയതിനു ശേഷമാണ് ഈ ഒരു പള്ളി പൊളിക്കാൻ വേണ്ടി പോയത് എന്ന് പറയപ്പെടുന്നു. ബാബരി മസ്ജിദിന്റെ ആദ്യം തകർത്തത് വേലിയായിരുന്നു. അതിൻ്റെ വിധിയുമായി മുൻപോട്ട് പോയിരിക്കെ 2010 തർക്കഭൂമി 3 വിഭാഗക്കാർക്കും തുല്യമായി വീതിച്ചു കൊടുക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. പിന്നീട് കോടതി പറഞ്ഞു രാമക്ഷേത്രം തകർത്തതിനു ശേഷമാണ് പള്ളി നിർമ്മിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് ആ ഒരു സ്ഥലം വിട്ടുകൊടുക്കണമെന്നും അവർ വാദമുന്നയിച്ചു. 2011 May 8 രാജ്യത്തെ പരമോന്നത കോടതി 2010 September 30 അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ പ്രഖ്യാപിച്ചു. 2014 December 3 ബാബരി മസ്ജിദ് തർക്കക്കേസിൽ നിന്നും പിന്മാറുന്നതായി ഹർജിക്കാരിൽ ഒരാളായ ഹാഷിം അൻസാരി പ്രഖ്യാപിച്ചു. 40 ദിവസത്തോളം നീണ്ടുനിന്ന വാദം കേട്ടതിനു ശേഷം 2019 November 9 രാവിലെ 10:30 സുപ്രീം കോടതി അയോധ്യ പ്രശ്നത്തിന് വിധി പറയുകയുണ്ടായി. തർക്കഭൂമി രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് പൂർണ്ണമായും വിട്ടുകൊടുക്കാനും കോടതി വിധിച്ചു. തർക്കഭൂമിക്ക് പുറമെ അയോധ്യയിൽ 5 ഏക്കറ മസ്ജിദ് നിർമ്മിക്കുന്നതിനും കൊടുക്കാനും അവർ വിധി പ്രഖ്യാപിച്ചു. എന്നാൽ അതിനുശേഷം ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന് വിള്ളൽ പ്രഖ്യാപിച്ചുകൊണ്ട് 2020 September 30 ബാബരി മസ്ജിദ് തകർത്ത കേസിലെ എല്ലാ പ്രതികളെയും കോടതി വിട്ടയച്ചു. ബാബരി മസ്ജിദ് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തകർത്തതല്ലെന്ന് കോടതി പറഞ്ഞു. പ്രത്യേക CBI കോടതി ജഡ്ജി സുരേന്ദ്രകുമാർ യാദവാണ് വിധി പ്രഖ്യാപിച്ചത്. ഇതിൽ നിന്നും രാജ്യം മനസ്സിലാക്കി ഇന്ത്യയുടെ പോക്ക് മതേതര ഇന്ത്യയിൽ നിന്ന് ഇളന്നു പോവുകയാണെന്ന്
ഇന്ത്യയിലെ ഓരോ പൗരനും മനസ്സിലായി. എന്നാൽ അത്ര പെട്ടെന്ന് മതേതര ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീക്ഷപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തായ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. വെയിറ്റ് ആൻഡ് സീ. ബൈ.